വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീർമാതളം സ്റ്റോറി വേൾഡ്. നാർമണിപ്പുടവ എന്ന നോവലിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് കടക്കാം. നല്ല ഉറക്കത്തിലാണ് ഉച്ചത്തിലുള്ള സംസാരം കേട്ടുണർന്നത്. കോളേജിൽ ചേർന്ന് പഠിപ്പ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വെറും സ്വപ്നമായിരുന്നു എന്നോർത്തപ്പോൾ മനസ്താപം തോന്നി. സമയം എത്രയായോ എന്തോ, അത്തയും അപ്പാവും ഇനിയും സംസാരം മതിയാക്കിയിട്ടില്ലെന്നു. രണ്ടുപേർക്കും ഉറക്കം തീരെയില്ല തന്നെ. അത്താഴം കഴിഞ്ഞു പാത്രങ്ങൾ കഴുകി വെച്ച് മച്ചിൽ വന്ന് താനൊരു ഉറക്കം കഴിയുമ്പോഴേ അത്ത കിടക്കാൻ എത്തുകയുള്ളൂ. അടുക്കള തൂത്ത് വൃത്തിയാക്കി തുടച്ച് കഴിഞ്ഞാലും ഒന്ന് കിടന്നുറങ്ങണമെന്നുള്ള വിചാരമില്ല. നേരെ രേഴിയിൽ ചെല്ലും. വിളക്കെടുക്കട്ടുമാ എന്ന അപ്പാവോടുള്ള പതിവായ ചോദ്യത്തിന് ഒപ്പം തന്നെ ഉത്തരം കാക്കാതെ തിരികൾ ഊതിക്കെടുത്തി വിളക്ക് താളത്തിൽ കൊണ്ടുവച്ച് കഴിയും. പിന്നെ അപ്പാവുടെ കട്ടിലിനെതിരെ മതിൽ ചേർത്തിട്ടിരിക്കുന്ന ചാരുബെഞ്ചിൽ കാൽമുട്ടുകൾ കയറ്റിവെച്ച് ഇരിക്കും. അങ്ങനെ ഇരുട്ടിൻ്റെ മറവിൽ മുഖാമുഖമായി മണിക്കൂറുകൾ അവർ ഇരിക്കുന്നത് എന്തിനാണെന്ന് അതിശയിച്ചിട്ടുണ്ട്. കാരണം അപൂർവമായി മാത്രമേ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണുകയുള്ളൂ. അപ്പോഴെല്ലാം ഉച്ചത്തിലാണ് പറയുന്നത്. അപ്പാവെ എന്തെങ്കിലും പറഞ്ഞു കേൾപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കേൾവിക്കുറവ് കൊണ്ടാണല്ലോ തെക്കേ മഠത്തിലെ കണക്കെടുത്ത് പണി പോയതും. എല്ലാം കർമ്മദോഷം, തൻ്റെ കർമ്മദോഷം എന്നാണ് പറയേണ്ടത്. അപ്പാവുക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ കോളേജിൽ ചേർന്ന് പഠിക്കാൻ കഴിയുമായിരുന്നു. ഓ, താഴെ നിന്നും കേൾക്കുന്നത് അത്തയുടെ ശബ്ദമല്ലല്ലോ. അത്ത ഉറങ്ങിക്കഴിഞ്ഞോ? കട്ടിൽ കൊടും കൈകുത്തി താഴേക്കെത്തി നോക്കി. അത്തയുടെ പായ് വിരിച്ച പാടെ ശൂന്യമായി കിടപ്പുണ്ട്. എത്ര നിർബന്ധിച്ചാലും കട്ടിൽ കിടക്കില്ല. ഞാൻ ഭാഗ്യദോഷിയാണ്. താലിയറ്റവളല്ലേ, എനിക്ക് ഭൂമിയിലെ സുഖദുഃഖങ്ങൾ ഒന്നും വിധിച്ചിട്ടില്ല എന്നാണ് പല്ലവി. താഴെ വീണ്ടും ആരുടെയോ ഉച്ചത്തിലുള്ള ശബ്ദം. അത്തയും സംഭാഷണത്തിൽ പങ്കുകൊള്ളാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റു പോയിരിക്കുകയാണല്ലോ. നിദ്ര തൻ്റെ കണ്ണുകളെ വിട്ടകന്നിരിക്കുന്നു. വന്നത് ആരാണെന്ന് കാണാനുള്ള ജിജ്ഞാസയോടെ പതുക്കെ എണീറ്റ് ധാവണി ശരിയാക്കി മച്ചിൽ നിന്നും താഴേക്കുള്ള വാതിൽപ്പാളി മെല്ലെ തുറന്ന് എത്തി നോക്കി. രേഴിയിൽ വിളക്കു തെളിയിച്ചിട്ടുണ്ട്. കോണിച്ചുവട്ടിൽ അത്ത കാൽക്കുന്തിച്ചിരിപ്പാണ്. ഇന്ത നേരത്തിൽ ഏതാൻ ഏൻ വന്തെന്ന് യാരുമേ കേൾക്കവേ ഇല്ലയേ? യാർക്കും തിരിഞ്ഞണമെന്നും ഇല്ല. പരുപരത്ത് ആ ശബ്ദം കേട്ടപ്പോഴേ ആൾ ആരാണെന്ന് മനസ്സിലായി. വേങ്കിയണ്ണൻ. ഇനി എന്താണാവോ പൊടിപാട്. അങ്ങനെ ഇരിക്കെ ഒരു വരവുണ്ട്. പിന്നെ ഒച്ചയും ബഹളവുമാണ്. കുറേ നേരത്തേക്ക് ഒരച്ഛനെന്ന നിലയ്ക്ക് അപ്പാവിൽ നിന്നുമുണ്ടായ വീഴ്ചകൾ കേട്ടുമടുത്ത പഴങ്കഥകൾ എടുത്തെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒടുവിൽ എന്തെങ്കിലും മിരട്ടു പറഞ്ഞ് അപ്പാവിൽ നിന്ന് 5-10 രൂപ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. പതിവ് അതാണ്. വേങ്കിയണ്ണൻ വന്നാൽ ഒരു തരം വേവലാതിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വരവോർക്കുമ്പോൾ കൈകാലുകൾ വിറച്ചു പോകുന്നു. തൃക്കാർത്തിക ദിവസം, ഉച്ചതിരിഞ്ഞ നേരം, ത്രിസന്ധിക്ക് നടുമുറ്റത്ത് അലങ്കരിക്കേണ്ട ഓട്ടുവിളക്കുകൾ ധൃതിയിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പവും മലരും തയ്യാറാക്കാൻ അത്തയുടെ സഹായത്തിനെത്തണം. നേരത്തെ ജോലികൾ ഒതുക്കി ശങ്കരി മാമിയുടെ അടുത്ത് പോകണം. തനിക്കു വേണ്ടി മാമി പിച്ചിപ്പോ മല കരുതാതിരിക്കുകയില്ല. കാർത്തിക ദിവസം ഭംഗിയായി ഒരുങ്ങി മാമിയുടെ കൂടെ അയൽ വീടുകളിൽ പോകുന്നത് ഒരു രസമാണ്. അത്തയ്ക്കാണെങ്കിൽ ഈ വക കാര്യങ്ങൾ ഒരു ഉത്സാഹമില്ല. സന്ധ്യയ്ക്ക് കോവിലിൽ നിന്ന് വന്നാൽ നടപ്പടിയിൽ കാൽക്കുന്തിച്ച് വഴിയെ പോകുന്നവരെ നോക്കിയിരിക്കും. ചിലപ്പോൾ രാമുവണ്ണായുടെ വീട്ടിലെ അലമേലു മാമിയും കൂട്ടിനുണ്ടാവും. രണ്ടുപേരും ഒത്താൽ പിന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാനേ നേരമുള്ളൂ. അലമേലു മാമിയാണെങ്കിൽ രാമുവണ്ണായുടെ നവവധുവിനെ ചീത്ത പറയാനുള്ള ഒരവസരവും വെറുതെ വിടില്ല. തിരുനെൽവേലിക്കാരിയായ മരുമകളുടെ കൊടും തമിഴ് ഭാഷയും പെരുമാറ്റ രീതികളും ഒന്നും തന്നെ അവർക്ക് പിടുത്തമില്ല. പാവം, ആ കുട്ടി പലപ്പോഴും തനിച്ചിരുന്ന് കരയുന്നത് കാണാം. തന്നെക്കാളും 3-4 വയസ്സ് മൂപ്പ് കാണുമെന്നേ ഉള്ളൂ. തളത്തിൽ ഉച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോഴേ വേങ്കിയണ്ണൻ രൂപ ആവശ്യപ്പെട്ട് എത്തിയിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പാ തൻ്റെ നിവൃത്തിക്കേട്ട് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമവും. പെട്ടെന്ന് അടുക്കളപ്പടിയിൽ മലർ പാറ്റിക്കൊണ്ടിരുന്ന അത്തയെ മറികടന്നു ഒരു കൊടുങ്കാറ്റ് പോലെ വേങ്കിയണ്ണൻ മുറ്റത്തേക്കിറങ്ങി. കനകം, അന്ത വിളക്കെല്ലാം ഷട്ന അലമ്പിത. ഇടിമുഴക്കം പോലെ ഒരാജ്ഞ. ശബ്ദിക്കാൻ നാവ് അനങ്ങിയില്ല. വിറയ്ക്കുന്ന കൈകളോടെ ഒന്നൊന്നായി കഴുകി കൊടുത്തു. കയ്യിലുണ്ടായിരുന്ന
കുട്ടിച്ചാക്കു നിവർത്തി വേങ്ങിയണ്ണൻ വിളക്കുകൾ പെറുക്കിയെടുക്കുകയാണ്. തേച്ചെടുക്കാൻ ഇനി ബാക്കിയുള്ളത് അമ്മയുടെ സ്വത്തായി കുടുംബത്ത് ആകെ അവശേഷിച്ചിട്ടുള്ള കൂറ്റൻ നിലവിളക്കു മാത്രം. കാർത്തിക രാവിൽ ദീപങ്ങളുടെ റാണിയായി രണ്ടു തട്ടുകളിലായി പത്തു തിരികളും തെളിഞ്ഞു കത്തുന്നു. താൻ അഭിമാനത്തോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന ആ നിലവിളക്ക് കൈകൾ മടിച്ചു നിന്നു. അത്തേ തിരിഞ്ഞു ദയനീയമായി നോക്കി. അട പാപി, അതെല്ലാം ഏൻ എടുക്കറേ? അത് എടുക്കതിർക്ക് എന്ന അധികാരം? അത്ത നിസ്സഹായതയോടെ തടസ്സം ഉരുണ്ടപ്പോൾ ഒരലർച്ച. നീ പേശാമ ഉൻവേലയപ്പാറ് ചാകുമ്പോൾ ഇന്ത് വിളക്കെല്ലാം കൂടെ കൊണ്ടുപോകറേ. പിന്നെ ആരും ഇതൊത്തൊന്നും മിണ്ടിയില്ല. തൻ്റെ കൈകളിൽ നിന്നും വിളക്ക് തട്ടിയെടുത്ത് പിഴിയാഴ്ച ചാക്കിൽ കുത്തിത്തിരുകയായിരുന്നു. കാർത്തിക രാവിൽ തെരുവ് മുഴുവൻ തേച്ചു മിനുങ്ങി തിരിയിട്ട് കത്തിച്ച ഓട്ടുവിളക്കുകൾ സുവർണ ജ്വാലകൾ പോലെ വരിവരിയായി ശോഭിച്ചപ്പോൾ നിറക്കണ്ണുകളോടെ വീട്ടു നടയിൽ മണ്ണിൻ്റെ ഇടിഞ്ഞിലുകളെ കത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. നാ വന്ന വിഷയം എന്ന് യാർക്കും തെരിയ വേണ്ടാമാ? ഉള്ളൊന്ന് കിടുങ്ങി. ഇനി എന്തിനാണാവോ വന്നത്? അപ്പോൾ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. മുൻ മനസ്സിലെ ഇരുക്കൃക്ക് ചൊല്ലാതെ എപ്പടി എങ്ങൾക്ക് തിരിയും? പോന തടങ്ങി, നീ വന്നത് നിന്നെച്ചാ. അത്ത തലയിൽ കൈവച്ച് പറഞ്ഞു, അന ഒരു വിഷയം ചൊല്ലുറേ. ഈ മുനക്ക് വിക്കറുക്ക് എൻ്റെ വീട്ടിലെ ഒന്നുമേ കിടയാത്. ഒരു പൊണ്ണെ കൂടി കല്യാണം പെണ്ണ അനുപ്പെണ്ണ. അത്തയുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. വീണ്ടും ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരി. അടടാ, ഉൻ മനസ്സിലെ ഇരിക്കറുക്ക് ഇപ്പൊ വെളിയിൽ വന്നാച്ച്. ഇപ്പടി ഒരു സന്ദേഹപ്രാണി. യാ ഇരിക്കുന്നാലേ താൻ ഒരു പുരുഷനോട് പത്തു വർഷം വാണ്ട് ഒരു കുഴന്ത കൂടെ ഉണ്ടാകലേ. അത്തയ്ക്ക് മക്കൾ ഉണ്ടാകാത്തത് അവരുടെ ദുഷിച്ച മനസ്സിതി കാരണമാണെന്ന് വരുമ്പോൾ ഒരിക്കലെങ്കിലും ചൂണ്ടിപ്പറഞ്ഞില്ലെങ്കിൽ വേങ്ങിയാണെന്ന് സ്വസ്ഥതയില്ലാത്തതുപോലെയാണ്. എനിക്ക് ഞാൻ അപ്പടി ചെയ്തു കാരണം ഇരുക്ക്. എനിക്ക് കൊഞ്ചം പണം ആവശ്യമായിരുന്നത്. എൻ സ്വന്തം വീട്ടിലെ വിട നാൻ എങ്കെ പോവരെ? ഓ, കഴിഞ്ഞ കാർത്തിക നാളിലെ സംഭവം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ? എന്നെ ക്ഷണമോ ചൊല്ലിത്തൊലൈ. എന്നെപ്പടി ശ്രദ്ധപ്പെടും അക്കം പൊക്കം ഇരുക്കറവാൾക്ക് തൊന്തരവ് കൊടുക്കറേ. അപ്പം ആ വേങ്ങിയണ്ണൻ്റെ വാഗ്ജാലം തടയാൻ ശ്രമിച്ചു. അയൽപ്പക്കാർ എന്തു തന്നെ ധരിച്ചാലും വേങ്ങിയണ്ണന് എന്താണ്? അല്ലെങ്കിലും പൂർവ്വകഥകൾ അവർക്ക് അറിയാവുന്നതേയുള്ളൂ. അപ്പ അമ്മയെ രണ്ടാം വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് 15 വയസ്സ്. ആദ്യ വിവാഹത്തിലെ മകൻ വെങ്കിട്ടരാമന് 16 വയസ്സും. ഒറ്റപ്പുത്രിയെ അത്രയും കാലം ലാളനയിൽ വളർന്നതിൻ്റെ എല്ലാ ദോഷങ്ങളും കയ്യിലുണ്ട്. സ്കൂളിൽ പോകേണ്ട സമയം കൂട്ടുകൂടി ക്ഷേത്ര പരിസരങ്ങളിൽ ചുറ്റിക്കറങ്ങും. കേൾപ്പോരും കേൾവിയുമില്ല. അപ്പ ശഹാരിച്ചാൽ പോയി കഴിയുമ്പോൾ അമ്മയോട് തട്ടിക്കേറും. അങ്ങനെ കുടുംബത്തിലെ ഒരു പ്രശ്നമായി നിലനിൽക്കുമ്പോഴാണ് വേങ്ങിയണ്ണൻ്റെ മാമ കുമാരകോവിൽ കൂടെ കൊണ്ടുപോകാമേ നേരിട്ടത്. സ്കൂളിൽ പോകാൻ ഉത്സാഹമൊന്നുമില്ലെങ്കിൽ കുലത്തൊഴിൽ പഠിച്ച് തന്നെപ്പോലെ ഒരു പൂജാരിയാകാമല്ലോ. ഒരു ഭാരം ഒഴിയുന്ന ആശ്വാസത്തോടെ അപ്പ കൂടെ അയച്ചു. പിന്നെ ഒന്നും അന്വേഷിച്ചതുമില്ല. വേങ്ങിയണ്ണൻ്റെ എന്നുമുള്ള പരാതിയുമാണല്ലോ. കുമാരകോവിലിൽ മാമയുടെ ഒരുതരം ശിങ്കിടിയായി വളർന്നു. വേദം പഠിച്ചതുമില്ല, പൂജാരിയായതുമില്ല. എങ്കിലും ജീവിക്കാനുള്ള മാർഗം വശത്താക്കി. നാട്ടിൽ സ്വജാതിക്കാരുടെ ഇടയിൽ ഒരു വിവാഹമോ ഒരു അടിയന്തരമോ മറ്റോ നടന്നാൽ ഏത് വിധമെങ്കിലും വേങ്ങിയണ്ണൻ്റെ കീശയിൽ കുറച്ച് പണം വീഴാതിരിക്കില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും അപ്പാവുക്ക് ജോലി ഉണ്ടായിരുന്ന കാലം വരെയും ശമ്പളത്തിൻ്റെ പങ്കുപറ്റാൻ മാസാദ്യം കണിശമായി എത്തുകയും ചെയ്യുമായിരുന്നു. ആരും ഒന്നും ഒരിയാടുന്നില്ലെന്ന് കണ്ടപ്പോൾ വേങ്ങിയണ്ണൻ തന്നെ തുടർന്നു, ആമാ ആമാ എനിക്ക് തിരിയും. ഞാൻ ഇങ്ക വെറുത് യാർക്കും പിടിക്കത്തമില്ലേ? അതിനാൽ താനെ അറിയാത്ത പരുവത്തിലെ എന്നെ വിളി അനുപ്പിത്. ആന ഞാൻ ഉങ്ങളെ അപ്പടി നിനക്കലേ. അത്തേ, നീങ്ക ചൊന്നമാതിരി നമ്മ കൊണ്ണെ ഒരു നല്ല പണക്കാര കുടുംബത്തിലെ കല്യാണം പെണ്ണുന്ന എനിക്കിരുക്ക്. എന്നെ കേക്കത് കസ്തൂരിക്ക് പണിനാളെ. അത് എന്നാച്ച്? ചേത്ത് വെച്ച പണവും കടനും ആങ്കി ചെലവഴിച്ച് കടവശ്ശിലെ ഒരു ക്ലർക്ക് കൊടുത്തേൻ. അത് എവിടെ ദൂരെ ഇരിക്കും? വേങ്ങിയണ്ണനോട് മൂപ്പ് ചോദിക്കാതെ കസ്തൂരിയുടെ കല്യാണം നടത്തിയതുള്ള അമർഷം വർഷങ്ങൾ 4 കഴിഞ്ഞിട്ടും കുറഞ്ഞിട്ടില്ലല്ലോ. എന്നതൊക്കെ അതേപ്പറ്റിയല്ല ഇപ്പൊ ചൊല്ലരുത്. കനകത്തേക്ക് ആരെയാവും നീ പാതിരുന്ന ചൊല്ല്. വിവരങ്ങൾ അറിയാൻ അത്തിയാണ് തിടുക്കപ്പെട്ടത്. ശ്വാസം മടക്കി നിന്നുപോയി. തനിക്ക് വിവാഹമോ? എന്നോട് സ്ഥിതി നിനക്ക് തരുമേ? ഒരു കല്യാണം നടത്തുന്ന പണം എൻ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഇനി മേലും വരപ്പോവതില്ലേ?
ஏதாவது வழி இருந்தால் அவளை காலேஜிலாவது சேர்த்துடுவேன். ஃபஸ்ட் கிளாஸ் வாங்கியிருக்கு அவ ஸ்நேகிதையெல்லாம் படிக்க சேர்ந்திருக்க அவ கண்ணீரும் இனியும் நினைக்கலே. ശരിയാണ്, തന്നെ കോളേജിൽ അയക്കാൻ സാധിക്കാത്തതിലുള്ള ദുഃഖം അപ്പാവുക്ക് ഇനിയും തീർന്നിട്ടില്ല. ദിവസവും ഒരിക്കലെങ്കിലും അതേപ്പറ്റി പറഞ്ഞ് വിഷമിക്കാതിരിക്കുകയില്ല. അപ്പാവുടെ ഒരു ദുരിതം അറിയാതെ നെടുവേർപ്പെട്ടു പോയി. ഇതെല്ലാം തിരിഞ്ഞാൽ തന്നെ ഞാൻ എൻ്റെ വിഷയത്തിൽ ശ്രദ്ധയെടുത്തിട്ടെ. എൻ്റെ കല്യാണാചിലെ പണം ഒരു പെരിയ വിഷയമില്ല. അത് തിരിച്ചിനാലേ ഞാൻ ഇങ്ങ് വന്നേ. നമ്മ പൊണ്ണയുടെ ഭാഗ്യം താൻ ചൊല്ലണം. പയൻ വേറെ ആരുമല്ലേ? എൻ പൊണ്ടാട്ടി കാമാക്ഷിയിൽ കാദംബരി ശിത്തിയല്ലേ? അവളുടെ പെള്ളതാ അത് ദൂരമില്ലേ? എൻ വീട്ടിക്ക് അടുപ്പതില്ലെന്താ? എഴുങ്കര പണം, നാലുകെട്ടും കൂത്തുപുരയും മതിൽകെട്ടും, എറുക്കറ പഴയ മടം, തൊഴുവും നിറയെ പശു. അതിനാലെന്താ, പണം ഒരു വിഷയമേ അല്ല എൻ്റെ ചൊന്നേ. കാദംബരി ശിത്തി കനകത്തെപ്പോൾ ഒരു നല്ല പൊൻ വേണമെന്ന് റൊമ്പ ആശപ്പെടറ. എന്തോ അവിശ്വസനീയമായ വാർത്ത കേട്ടതുപോലെ അത്ത മിഴിച്ചിരിക്കുകയാണ്. ഇവളവ് പെരിയ പണക്കാർക്ക് നമ്മെ പിടിക്കുമോ? അപ്പം അന്തസ്സുക്ക് ശരിയായ നാം കല്യാണം എപ്പടി ചെയ്തു മുടിക്കും? നടപ്പില്ലാത്ത കാര്യത്തെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ലാത്തതുപോലെ അപ്പാവുടെ ഉന്മേഷരഹിതമായ സ്വരം. അതുതാനേ ചൊന്നേ, ചിത്തിക്ക് പെരിയിടത്തിലെ പൊണ്ണ് വേണ്ടേ വേണ്ട. അവൾക്ക് പെൺകുഴന്തകളില്ലേ? ഒരു പാവം പൊണ്ണെ എപ്പടിയാവത് കാപ്പാത്തണമെന്ന് അവ ആശ. അപ്പോഴും വിശ്വാസം വരാത്ത പോലെയാണ് അത്തയുടെ ഇരിപ്പ്. അല്ലെങ്കിലും വെങ്കിയണ്ണൻ പറയുന്നത് എത്ര വാസ്തവമുണ്ടെന്ന് ആർക്കറിയാം? നിങ്ങൾ വേറൊന്നും സന്ദേഹപ്പെടേണ്ട. ജാതകം മട്ടും ശേന്താ പോലും കല്യാണം നടന്ന മാതൃ താൻ. അത്രയും കേട്ടപ്പോഴാണ് അത്ത പതുക്കെ മുരടനക്കിയത്. അത് ശരി, പയ്യനെപ്പറ്റി നീ ഒന്നുമേ ചൊല്ലലായേ. കേൾക്കിറ കേൾവിയപ്പോരും വേങ്കിയണ്ണൻ്റെ അട്ടഹാസച്ചിരി. ഇവളവ് പണക്കാരെടുത്ത് പിള്ളയെപ്പറ്റി ഇനി എന്ത് തിരിയണം? അങ്കെ കണക്കെടുത്ത് തുറ അരുണാചലൻ പിള്ളയ്ക്ക് 50 രൂപ ശമ്പളം. അപ്പം നിങ്ങൾ എവള് വർഷം വേലെ പണി പറന്താന 50 രൂപ കിടച്ചത്? ഇന്നും വേറെ എന്നെ ചൊല്ലണം? ഒരു 50 രൂപ സമ്പാദിക്കറ മാപ്പിളെ ഉൻ പൊണ്ണുക്ക് തേട ഉങ്കളാലേ മുടിയുമാ? അതെല്ലാം ഏൻ യോശിക്ക മാട്ടേ മക്കറേ. പയ്യനുടെ അഴക്, വയസ്സ്, വാചകം പൂർത്തിയാക്കാൻ ധൈര്യമില്ലാത്തതുപോലെ അത്ത നിർത്തി. അതേപ്പറ്റി ചൊല്ലപ്പുറേ, വയസ്സ് ശരിയാന കല്യാണ വയസ്സ്, ഒരു 30 ഇരിക്കും. പുരുഷാൾക്ക് ഇതൊരു വയസ്സാ? പാകൃതിക്ക് പൂമ്പഴം പോലെ ഒരു നിറവും അതേ നിറവും മിനിമിനിപ്പും. ആന അത്തെ ഉങ്കള മാറി കുറ്റം കണ്ടുപിടിക്കാറുക്ക്. കണ്ണും മട്ടും ഒന്നര കണ്ണെന്ന് ചൊല്ലലാ. അവളുതാ ഹൃദയത്തിൽ കട്ടിയുള്ള എന്തോ വന്ന് വീണതുപോലെ അതുവരെയുള്ള സംഭാഷണത്തിൽ കേട്ടു തിന്നപ്പോൾ ഉണ്ടായിരുന്ന ഔത്സുഖ്യം കെട്ടടിഞ്ഞിരുന്നു. കൊഴുത്തുരുണ്ട മുഖത്ത് ഒരു വശത്തേക്ക് തുറച്ചു നിൽക്കുന്ന കോങ്കണ്ണ്, 5-ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ചിരുന്ന വൈദ്യലിംഗം സാറിനെ പോലെ മുഖത്തിനു നേരെ നോക്കുമ്പോൾ മറ്റെങ്ങോ തറച്ചു നിൽക്കുന്ന ഒറ്റക്കണ്ണ്, ഭാവന മനസ്സിൽ ദ്രുതഗതിയിൽ ഒരു നഖചിത്രം കോറിക്കഴിഞ്ഞിരുന്നു. യാരും ഈ പേശല്ലേ, പയ്യനുക്ക് 2 കണ്ണ് ഇറുക്കത് പോരാതാ? അവനുക്ക് നാൻ നീന്ന് പൊൺ കൊടുക്ക എത്തനെ പേർ കാതിരിക്കുക. നാൻ കനകത്തെപ്പറ്റി ചൊന്നതിലേ ഇരുന്ന് കാദംബരി ശുദ്ധിക്ക് കനകത്തിന്മേലൊരിഷ്ടം. അതും നാനും കാമാക്ഷിയും എടുത്തു ചൊന്നതാ. ഇന്ത കല്യാണം നടത്തണമെന്നാ ഇപ്പം അവ തീരുമാനം. ഇന്ത ജാതകത്തോടെ നാം നാളേക്ക് അങ്ങേ പോയിത്തിനാകണം. പൂർണ്ണ ബോധത്തോടെയല്ല പിന്നെയുള്ള സംഭാഷണങ്ങൾ കേട്ടത്. പണക്കാരനെങ്കിലും തനിക്കൊരു കോങ്കണ്ണൻ ഭർത്താവ് വേണ്ടെന്ന് മനസ്സ് നിശബ്ദം തേങ്ങിക്കൊണ്ടിരുന്നു. തൻ്റെ വികാരങ്ങൾ അവർ മനസ്സിലാക്കിയെങ്കിൽ അപ്പാവും അത്തയും മുഖത്തോടെ മുഖം നോക്കി നിശ്ചലരായിരിക്കുകയാണ്. ഇനി എന്താ യോശനെ? വേണുമാന ഇപ്പോവേ ജാതകത്തെ കൊടുങ്കോ? ഇല്ലട്ടാ, എനിക്ക് ഒന്നുടൻ പോണം. വേങ്കിയണ്ണൻ്റെ സ്വരം ഉയർന്നു കഴിഞ്ഞു. അപ്പ ഒന്നും മിണ്ടിയില്ല. സാവധാനം എണ്ണീക്കലായിരുന്നു. അകത്തെ കാൽപ്പെട്ട് തുറക്കുന്ന ശബ്ദം മനസ്സ് വെറുങ്ങലിക്കുകയാണ്. കൂടുതലേ ഒന്നും കേൾക്കാനുള്ള മനം സാന്നിധ്യം തോന്നിയില്ല. തിരികെ വന്നു കിടന്നു.